നമസ്കാരം. ഞാൻ ഡോക്ടർ സുഹേൽ മുഹമ്മദ്, കോട്ടക്കൽ ആശ്രംസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ്. നമ്മളിടയിൽ ഭൂരിഭാഗം വരുന്ന ആളുകളിൽ, സ്ത്രീകളിലും പുരുഷന്മാരിലും 50% മേലെ വരുന്ന ആളുകളിൽ, ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അനുഭവപ്പെടുന്നതാണ് പൈൽസ് മൂലക്കുരു ഹെമറോയിഡ്സ് എന്ന അസുഖം. അതിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന്, നമ്മൾ മലദ്വാരത്തിലെ ആനൽ കുഷനുകളിലെ രക്തക്കുഴലുകൾ വീർത്തുകൊണ്ട് തന്നിമിത്തം അത് തള്ളി താഴോട്ട് വരികയും രക്തക്കുഴൽ പൊട്ടിക്കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. പലപ്പോഴും ടോയ്ലറ്റ് പോയതിന് ശേഷമുള്ള വേദനയില്ലാത്ത ബ്ലീഡിങ്ങുകൾ, മലദ്വാരത്തിൻ്റെ ബാധ ചൊറിച്ച് അനുഭവപ്പെടുക, പലപ്പോഴും പുറത്തോട്ട് തള്ളി നമ്മൾ കൈകൊണ്ട് ഉള്ളിലോട്ട് തള്ളി വരേണ്ട അവസ്ഥ ഉണ്ടാവുക, ഇതെല്ലാം പൈൽസിൻ്റെ പല ഘട്ടങ്ങളിലുള്ള ലക്ഷണങ്ങളാണ്. എന്നാൽ ഭൂരിഭാഗം വരുന്ന പൈൽസുകളും തുടക്കത്തിൽ കണ്ടെത്തിയാൽ നമ്മളെ ഭക്ഷണ രീതിയിലെ മാറ്റങ്ങൾ കൊണ്ടും ചില മരുന്നുകൾ കൊണ്ടും നമുക്ക് ഭേദമാക്കാൻ കഴിയും. എന്നാൽ ആ ഘട്ടം കഴിഞ്ഞാൽ, മരുന്നിൽ മാറുന്ന സ്റ്റേജ് കഴിഞ്ഞാൽ, പലപ്പോഴും അത് സർജറിയോ ലേസർ പോലുള്ള ചികിത്സകളോ ആണ് ഉപദേശിക്കാറ്. എന്നാൽ സർജറി പറയാൻ പലപ്പോഴും അത് ഭയന്നുകൊണ്ടോ, അതല്ലെങ്കിൽ മലദ്വാരം എക്സ്പോസ് ചെയ്യാൻ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് എക്സ്പോസ് ചെയ്യാനുള്ള മടി കൊണ്ടോ പലപ്പോഴും അവർ ബാക്കിയുള്ള അശാസ്ത്രീയമായ ചികിത്സയ്ക്ക് പിന്നാലെ പോവുകയും അങ്ങനെ അവസാനം പൈൽസ് ഭാഗം പഴുത്തുകൊണ്ട് ത്രോംബസ് ആയിക്കൊണ്ട് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലാണ് പലപ്പോഴും എത്താറ്. എന്നാൽ ഈ പൈൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് എംബ്രോയ്ഡ് തെറാപ്പി, എംബ്രോയിസേഷൻ ഓഫ് ദി ഹെമറോയിഡ്സ് എന്ന് പറയുക. ഇത് സർജറി അല്ല, അതുകൊണ്ട് തന്നെ അനസ്തീഷ്യ മറ്റും ആവശ്യമില്ല, മലദ്വാരം എക്സ്പോസ് ചെയ്യുന്നില്ല. ഇത് ചെയ്യുന്നത് സാധാരണ നമ്മൾ ആഞ്ചുഗ്രാം ചെയ്യുന്ന പോലെ കയ്യിലൂടെ ട്യൂബ് കടത്തിക്കൊണ്ട് ഈ പൈൽസിലോട്ടുള്ള രക്തക്കുഴലുകൾ കണ്ടെത്തി ആ രക്തക്കുഴലുകളെ പ്രത്യേക മരുന്നും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്യുക. തന്നിമിത്തം ആ ആനൽ കുഷനിലോട്ട് രക്തോട്ടം കുറയുകയും ആ രക്തക്കുഴൽ ചുരുങ്ങുകയും ബ്ലീഡിംഗ് നിൽക്കുകയും പൈൽസ് ഭേദമാവുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഇത് സർജറി അല്ല, അനസ്തീഷ്യ ആവശ്യമില്ല, തുന്നലോ മറ്റോ ആവശ്യമില്ല, ആ മലദ്വാരത്തെ തൊടുന്നേ ഇല്ല, തന്നിമിത്തം തന്നെ അവിടെ മുറിവുകളോ തുന്നലോ ഇല്ല. സാധാരണ പോലെ തന്നെ പിറ്റേ ദിവസം തന്നെ രാവിലെ ചെയ്ത് വൈകുന്നേരം തന്നെ വീട്ടിലോട്ട് പോവാം. പിറ്റേ ദിവസം തന്നെ അവർക്ക് സാധാരണ നോർമൽ ലൈഫിലോട്ട് കടക്കാനും കഴിയും, കോംപ്ലിക്കേഷൻസ് ഇല്ല. ഇതുവരെയുള്ള എല്ലാ പഠനങ്ങളിലും 80% വിജയ സാധ്യത കണ്ടെത്തിയിട്ട് നമ്മളും വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 80-90% സക്സസ് റേറ്റ് നമുക്കും ഡോക്യുമെന്റഡ് ആണ്. അതുകൊണ്ട് പൈൽസ് പോലുള്ള നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയ്ക്കുന്ന അസുഖങ്ങളെ നമ്മൾ സർജറി മറ്റും പേടിച്ചുകൊണ്ട് അത് ചികിത്സിക്കാതെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഇത്തരം നൂതന പുതുതായ സർജറി അല്ലാതെ ചികിത്സയെ പറ്റി അറിയുക, നമ്മളെ അസുഖത്തെ ഭേദപ്പെടുത്തുക, വിദഗ്ധരുടെ അഭിപ്രായം തേടുക. എല്ലാവർക്കും നല്ലതിനായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.